എല്ലാവരും നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയുമ്പോൾ സ്വാമി ഇതിയോട് പറഞ്ഞ മനസ്സിൽ എവിടെയോ നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇന്ന് തോന്നുന്നത് എന്തിനായിരുന്നു ഈ പാവം പെണ്ണിന് സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്തരം തെളിക്കാവാം. ഞാൻ ഇത്തരം തെളിക്കില്ല. നീ എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കണ്ട. എനിക്ക് എനിക്ക് കാണാൻ തൈ മുഖം. അതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ചിട്ടവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷിക ഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. ഇനി അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ ഒരു മന്ത്രായി കാഞ്ഞുമെന്നാൽ അത് ശാസിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. മലയാള സിനിമയിൽ
മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചുണ്ടിൽ, ഇതില്ല മുഖം മാത്രം, എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുതേ, പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുക, ഇനി വെളുക്കാനാകില്ല. ഓക്കെ, അവർക്ക് മ്യൂസിക് നേടിയിട്ടുണ്ട് കേട്ടോ, അത് ഞെക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാര. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. എടി എന്റെ മുടിയ മുടിക്കാ കയ്യടിക്കേണ്ടി, എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എന്റെ മുടിയൊന്ന് പെട്ടു, ഒന്ന് കോലത്തിൽ നടക്കും, ഓല് കാണാണ്ട് കളിച്ചതായി ഇത്രയും കാലം, ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരി വില്ലൊളി വീണലിൻ ഒരു രാഗമല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകനാ, ചുണ്ടറിയാ ഒരു ഭാര്യ, ഞാനാരുണ്ടോ ജാഗവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. വില്ലനെന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലൻ കെ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോഴേ. വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ ഉണ്ടാകാം.
അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രേട്ടൻ്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ, അനുരാഗവിലോചനനായി അതിൽ ൊരാത്തേനോറിടും വിശലായി വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക, ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ. സ്വാമി സ്വാമി അല്ലേ പറഞ്ഞ് സംഗീതാനന്ദ സാരാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക, അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക, എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ. എന്റെ മെഴുകില്ല, എന്റെ മെഴുക. ഉമ്മേട്ടാ എന്താ വേണ്ടത്? വിനോദ് ഉണ്ണേട്ടനെ ഓർമ്മയുണ്ടോ? ആ ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണേട്ടാ എന്താ വേണ്ടത്? ഉണ്ണേട്ടന്റെ വീടവിടാ, ഉണ്ണേട്ടന്റെ നാടവിടാ, ഉണ്ണേട്ടന്റെ വീടവിടാ. ആയിക്കോ ആയിക്കോ, അതിനാ ഡയലോഗ് എല്ലാം അടിച്ച്. കുയിലിനെ തേടി, കുയിലിനെ തേടി കുതിച്ചു പായും മാരാ, കുപ്പായ കാരാ, കുപ്പായ കാരാ, കുപ്പായ കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം, എങ്ങനെ മലരെ ഞാൻ പറയും, പുതുമഴയാണോ മധുവഴകാണോ കുളിരി മഞ്ഞലയോ. പോക്കും നാളിൽ കളിത്തൊട്ടിലാടി, കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ, അതു മനമാകെ നിറഞ്ഞു. ദോസ്തി ഹം നഹീ തോടെങ്കെ, തോടെങ്കെ ദം മക്കൾ തേരാ സാത്ത് നാ ഛോഡെങ്കെ. കരളി കരളിന്റെ കരളി എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതേ നിന്നും കിണുങ്ങാതെ. ഹാനിഫുസോ
മാഞ്ഞരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ കഥച്ചു പോയാൽ കഥച്ച മമ്മൂട്ടി ഓക്കെ എന്ത് മേഴ്സിയെ ഞാൻ എന്നെ കൊന്ന് അവളെന്ത് തെറ്റിതാണ് എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു എനിക്കവൾ ജീവനായിരുന്നു എന്റെ മോളായിരുന്നു മേഴ്സി എന്റെ ഭാര്യയായിരുന്നു മേഴ്സി എന്റെ അമ്മയായിരുന്നു മേഴ്സി മേഴ്സിയുടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അടുത്ത എനിക്ക് കളിക്കാൻ ഒന്നുമില്ല നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിക്കും അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും അല്ല എന്റെ തിഥി തന്നെ ഉള്ളു ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ അപ്പോ എന്നോട് അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട് മൃഗയില് അല്ലേ അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട് അത് കുംഭസരിക്കുന്നൊക്കെ കുംഭസരിക്കാൻ വരുന്നതാണ് അതിൽ തിലകൻ ചേട്ടനുണ്ട് ഭീമൻ ജഗച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ട് അതിൽ അതൊക്കെ ചെയ്യും ഓക്കെ ആ വോയിസ് ആണ് ചെയ്തത് അച്ഛോ എനിക്കത് കുംഭസരിക്കണച്ചോ നേരം വിളിക്കട്ടെ വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള കുഞ്ഞച്ചന്റെ ഭ്രാന്തളയോ അറിഞ്ഞില്ലേ കുഞ്ഞച്ചനെ പ്രാർത്ഥനയിൽ എന്റെ കർത്താവേ അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകുക അച്ചോ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പത്തൊരു വൈദ്യലുണ്ട് അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും ഞാൻ ആര് കൊണ്ടുപോരാ ഞാൻ കൊണ്ടുപോച്ചു അരുണി സംബന്ധം പറയാതിരിക്ക വാറുണ്ടി മാപ്പ ദോസ്തി ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മക്കൾ തേര സാത്ത് നാ ഛോടെങ്കെ കരളേ കരളിന്റെ കരളി എനിക്കാരുമില്ല കാക്കാത്തമ്മ എനിക്കാരുമില്ല എനിക്കാരുമില്ല ഇതൾ മാഞ്ഞരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ കൊണ്ടുവാ
പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പക. നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ചിട്ടവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകർ, എന്നെ അഭിലാഷം എന്നെ പറയുന്നത് എന്റെ മോനെ മുഖ്യമന്ത്രിയായി കാണുമെന്നാണ്. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവധികൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്.
നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ും
തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. സ്വന്തക്ക് മുന്നാട് മൂട്ടം തന്ന സ്വന്തം പുസ്തകം മുന്നാടിയാണ് സ്വനക്കൊന്ന് പോലീസുകാർ പൊക്കത്തത് വെറ 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 വീട്ടുകുറുന്തെന്നത് മലയാള സിനിമയിൽ മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇതില്ല മുഖം മാത്രം, എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുത്, പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയും വെളുക്കാനാകില്ല. ഓക്കെ, അവർക്ക് മ്യൂസിക് നേടിയിട്ടുണ്ട് കേട്ടോ, അത് ഞെക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. എടി എന്റെ മുടിയ മുടിക്കാ കയ്യടിക്കേണ്ടി എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എന്റെ മുടിയൊന്ന് പെട്ടു ഒന്ന് കോലത്തിൽ നടത്തി, ഓല കാണാണ്ട് കളിച്ചതായി ഇത്രയും കാലം, ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. പൂനില മഴ പെയ്തിളങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരി വില്ലൊളി വീണലിൻ മല്ലിക ചൂടാം ഇതളിതളായി എന്നുള്ളിൽ. മിടുക്കനാ ഒരു മകന, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ ജാഗവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. വില്ലനെന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലകേ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയടി എടുക്കുമ്പോഴേ. വെരി ഗുഡ് മൈ ബോയ്,
പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രേട്ടന്റെ ആ ഡാൻസിലേക്ക് എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാര അനുരാഗ വിലോചനായി അതിൽ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. പാതിയിൽ പാടാത്തൊരാ തേനോറിടും വിശലായി വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക, ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ. സ്വാമി സ്വാമി അല്ലേ പറഞ്ഞ സംഗീത സാരാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക. അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക. എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്റെ മെഴുകില്ല, എന്റെ മെഴുക. ഉമ്മേട്ടാ എന്താ വിനോദ്? വിനോദ് ഉണ്ണേട്ടനെ ഓർമ്മയുണ്ടോ? ആ ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണേട്ടാ എന്താ വിനോദ്? ഉണ്ണേട്ടന്റെ വീടവിടാ, ഉണ്ണേട്ടന്റെ നാടവിടാ, ഉണ്ണേട്ടന്റെ വീടവിടാ. ആയിക്കോ ആയിക്കോ, അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. കുയിലിനെ തേടി, കുയിലിനെ തേടി കുതിച്ചു പായും മാരാ. മധുരം നീ പ്രണയം എങ്ങനെ മലരെ ഞാൻ പറയും. പുതുമഴയാണോ മധുവഴകാണോ കുളിരി മഞ്ഞലയോ വെയിൽ ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ അതു മനമാകെ നിറഞ്ഞേ. ദോസ്തേ ഹം നഹീ തോടെങ്കേ തം മക്കൾ തേറ സാത്ത് നാ ചോടെങ്കേ. കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ. കിളിയേ മാനസ കിളിയേ വെറുതേ
നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അടുത്ത എനിക്ക് കളിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിച്ചു, അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല എന്റെ തിരി തന്നെയേ ഉള്ളൂ, ഞാനിത് ഒരുപാട് കണ്ടതാ. അപ്പോ എന്നോട്, അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം, ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയില് അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുംഭസരിക്കുന്നൊക്കെ കുംഭസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ ജംഗിച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി, അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസാണ് ചെയ്തത്. അച്ചോ എനിക്കത് കുംഭസരിക്കണച്ചോ. നേരം വിളിക്കട്ടെ, വെള്ളം അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള മനസ്സിൽ നേരെ അച്ഛൻ പോലീസ് പറഞ്ഞു. എന്നാലും മനസ്സമാധാനം ഉണ്ടാകാനോ കുഞ്ഞച്ഛന്റെ പ്രാർത്ഥനയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ഛനെ പ്രാർത്ഥന. എന്റെ കർത്താവേ, അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകുക. അച്ചോ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പത്തൊരു വൈദ്യലുണ്ട്, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. ഞാൻ ആരും കൊണ്ടുപോരാ, ഞാൻ കൊണ്ടുവച്ചു. അരുണി അസംബന്ധം പറയാതിരിക്ക. വാറുണ്ടി മാപ്പ തോടെങ്കെ തോടെങ്കെ ദം മകൾ തേറ സാത്ത് നാ ചോടെങ്കെ കരളെ കരളിന്റെ കരളെ ഓർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ.
എൻ്റെ പൈങ്കിളി ചൊരു സ്വരരാഗ കൽപ്പകത്തിൻ. നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പഴമുഖം ഇഷ്ടപ്പെട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇങ്ങനെ തോന്നുന്നത് എന്തിനായിരുന്നു ഈ പാവം പിഴ സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്തരത്തിലേക്കാവാം. ഞാൻ ഇത്തരത്തിലേക്കില് എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കാവാ. എനിക്ക് എനിക്ക് കാണാൻ തൈ മുഖം. അതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ചിട്ടവുമായി പറയുകയാണെങ്കിൽ ിന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. ഇനി അഭിലാഷം മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏതാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷേ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്തായാലും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ
വിജയ്, നമുക്ക് മുന്നോട് നോട്ടം തന്ന സ്വന്ത മുപ്പ് സക്കട മുന്നോടിയാണ് ഉണക്കൊന്ന് പോലീസുകാരെ പൊക്കട്ടത് വറ 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 വീട്ടു. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇല്ല മുഖം മാത്രം, എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജ് എന്നെ ഓർമ്മിക്കരുത്. പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയാണ്, ഇനി വെളുക്കാനാകില്ല. ഓക്കെ, മ്യൂസിക് നേടിയിട്ടുണ്ട് കേട്ടോ, അത് ഞെക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. എടി എന്റെ മുടിയ മുടിക്കാ കയ്യടിക്കേണ്ടി എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എൻ്റെ മുടിയൊന്ന് പെട്ടു ഒന്ന് കോലത്തിൽ നടക്കും. ഓല് കാണാണ്ട് കളിച്ചതായി ഇത്രയും കാലം, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. പൂനില മഴ പെയ്തിളങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാറി വില്ലൊളി വീണലിൽ മല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകനാ, സുന്ദരയാ ഒരു ഭാര്യ, ജനക്കാരുണ്ടോ ജാഗവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. ലാലേട്ടനോടാകല്ലേ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലകെ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോൾ. വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല,
പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വമുണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ ആ പഴയകാല രവീന്ദ്രേട്ടന്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, ട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാര അനുരാഗ വിലോചനായി അതിൽ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനോറിടും വിശലായി വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാമറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിൻ ഒരു വേഷം സന്തോഷം പുതുവേഷം നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്ക, ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ സ്വാമി. സ്വാമി അല്ലേ പറഞ്ഞ സംഗീത എന്റെ സാരയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്ക. അപ്പൂപ്പ ഒന്ന് കൈവക്ക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട ഒന്ന് കൈവക്ക. എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്റെ മെഴുകില്ലിങ്ങനാ എന്റെ മെഴുകില്ലേട്ടാ. എന്താണ് വിനോദ് ഉണ്ണേട്ടൻ ഓർമ്മയുണ്ടോ? ആ ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണേട്ടാ. എന്താണ് ഉണ്ണേട്ടന്റെ വീട് എവിടാ? ഉണ്ണേട്ടന്റെ നാട് എവിടാ? ഉണ്ണേട്ടന്റെ വീട് എവിടാ? ആയിക്കോ ആയിക്കോ, അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാരാ കട്ടുകുപ്പായക്കാരാ. നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം എങ്ങനെ മലരെ പറയും. പുതുമഴയാണോ മധുവഴകാണോ കുളിരി മഞ്ഞലയോ വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ അതു മനമാകെ നിറഞ്ഞു. ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മകൾ തേരാ സാത്ത് നാ ഛോഡെങ്കെ. കരളെ കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ. കിളിയെ മാനസ കിളിയെ വെറുതേ നിന്നും കിണുങ്ങാ.
സ്നേഹിതയാണു നീ. തേരി മേരി മേരി തേരി പ്രേം കഹാനി ഹേ മുഷ്കിൽ ദോ ലഫ്സോ മേ ബയാ നാ ഹോ പായേ. ഇതൾ മാന്യരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാണ്ട് കഥച്ചു പോയാൽ കഥച്ച മമ്മൂട്ടി. ഓക്കെ എന്ത് മേഴ്സിയെ, ഞാനെന്നെ കൊന്ന് അവളെന്ത് തെറ്റിയതാണ്? എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു, എന്റെ മോളായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി. മേഴ്സിന്റെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നാൽ ഞാൻ അടുത്ത എനിക്ക് കളിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിക്കും, അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല എൻ്റെ തിഥി തന്നെയേ ഉള്ളൂ, ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ. അപ്പോ എന്നോട് അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം, ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയില് അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുംഭശരിക്കുന്നൊക്കെ കുംഭശരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ ജഗച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി, അതൊക്കെ ചെയ്യും. ഓക്കെ ആ വോയിസാണ് ചെയ്തത്. അച്ചോ എനിക്കത് കുംഭശരിക്കണം. അച്ചോ നേരം വിളിക്കട്ടെ, വെള്ളം അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടില്ല. കുഞ്ഞച്ചനെ പ്രാർത്ഥനയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ചനെ പ്രാർത്ഥന. എന്റെ കർത്താവേ, അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛൻ ഇല്ലാതാകുക. അച്ചോ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്തെ ഒരു വൈദ്യലുണ്ട്, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. ഞാൻ ആരും കൊണ്ടുപോകാനാ? ഞാൻ കൊണ്ടുവച്ചു. അരുണി അസംബന്ധം പറയാതിരിക്ക. വാറുണ്ടി മാപ്പ ദോസ്തി ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മക്കൾ തേറ സാത്ത് നാ ചോടെങ്കെ. കരളി കരളിന്റെ കരളി എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ. വെറുതേ എനിക്കാരുമില്ല കാക്കാത്തമ്മ, എനിക്കാരുമില്ല, എനിക്കാരുമില്ല. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. ഞാൻ നോക്കിയില്ലേ അങ്ങാടി തെരുവിൽ പാതിരമെത്തയിൽ
അച്ഛൻ്റെ നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ് സുരമ്പക്ക് മുന്നാട് മൂപ്പിൽ തന്ന സുരന്ത മുപ്പുസ്തകം മുന്നാടെയുള്ള പോലീസുകാർ പൂക്കത്തത് വറ 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 വീട്ടു
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora nammada energy ka poi endu kai adiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തുവാടെ ഈ പാട്ടെടുത്തിരുന്നേ? ഇവിടെ ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഒരു പെണ്ണ് കുടി കുടി ചെന്ന് കള്ള്. ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി, റേഷൻ കടയിൽ പോയി സ്പെഷ്യൽ ആയി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ ഇടയിൽ ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ, നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടി കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി, ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി ജൈനോരു ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ, കണക്ക് തീർന്ന് പോട്ടെ. അച്ചി പോട്ടെ. എന്നാ വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ വിടില്ല. നിർത്തടി, ആരാടി കല്യാണി, ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. അങ്ങനെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷം നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണി. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെത്തി ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ. അല്ല, ഇതാരാ ഈ വന്നിരിക്കുന്നത്? ജാനകി നോക്കടി, ഇതാരാ വന്നിരിക്കുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല മോളെ. രാതെ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാ ചാ ഇത്? എനിക്കും മനസ്സിലായില്ല, ആരാടാ നീ? കിഴക്കേപ്പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേപ്പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറേപ്പറമ്പിൽ രഘുനാഥൻ എന്ന രവിയേട്ടൻ. രവിയേട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora nammada energy ka poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നേ? ഇവിടെ ക്രിസ്തുമസിനുള്ളതാന്നത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്ന് വീണ് 9 ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി, ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം.
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആര്? ജയൻ. ജയൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ചൂയിങ് എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക, അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമന്റെ ഊരിന്റെ ശബ്ദം. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ടമൈതാനം വരെ പട്ടിയെ തള്ളിതമാര് തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും, ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയും ആയിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. അഭിചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂര്യങ്ങൾ തോന്നുന്നു, സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ്റെ, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ്റെ, കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. ചിത്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വട്ടി ഉണ്ട് സൂക്ഷിക്കുക എന്ന ഓട് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടു പറയുന്ന കുട്ടികളുണ്ട്. ഏത് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാൻ അങ്ങോട്ട്. ബിന്ദു പണിക്കർ, റെഡി? എടാ സുഖം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഉയർത്തപ്പെട്ട കർത്താവ്, ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic Knots, very special for that wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് മുപ്പതിന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൻ നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവും ഉള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഡയലോഗ്. സിനിമ എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കത്തിനെ വിളിക്കണമെങ്കിൽ ഞാൻ സത്യം ചെയ്യാറ്. സിനിമ എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ എന്നാ 1000 കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ തരത്തിനും തയ്യാറാണ്. സിനിമ അതേപോലെ തന്നെ, അതേപോലെ തന്നെ സത്യമാഷ്, സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാം, നമ്മളത് സ്റ്റൈലാക്കി പറയല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയാം, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമസീർ സാറ് വെള്ളത്തിന് വെച്ചത് എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്ത. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്ത. ഇത് മധുസാറി വെച്ചാങ്ങണ്ടോ? അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മ എനിക്ക് ഗ്ലാസ് വെള്ളത്ത. അമ്മ ഇത് ജയൻ സാറി വെച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്ത. ഇത് സുരേഷ് ഗോപിയാണെന്ന് ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്ത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യം മാഷ്, സത്യം മാഷ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വെള്ളണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്ക നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എന്ത് രസം. അമ്മ എനിക്ക് വെള്ളം. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സീൽ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയാൽ. എന്റെ അമ്മിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ. മണ്ടി പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളിന്ന്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു അങ്ങോട്ട് നോക്കാം. ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തേൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കും. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരായിരിക്കെ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കസന്തി ജന്മനാല് ഇങ്ങനെ ആയിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല,
എല്ലാവരും നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. സ്വന്തക്ക് മുന്നാട് നോട്ടം തന്ന സ്വന്തം സക്കട മുന്നാടിയാണ് സ്വനക്കൊന്ന് പോലീസുകാരെ പൊത്തത്തത് വറ 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 വീട്ടുകറും തന്നത്. മലയാള സിനിമയിൽ
എന്റെ ദൈവമേ, അങ്ങയുടെ സ്വന്തം നാടാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു ടൂറിസ്റ്റിനെ പോലും കാണുന്നില്ല. ഏതെങ്കിലും ഒരു സായിപ്പ് വന്ന് പെട്ടാലേ ഇത്തിരി കാശൊപ്പിക്കാൻ പറ്റൂ. ആഹാ, പറഞ്ഞു നാക്കെടുത്തില്ല, ഒരു സായിപ്പല്ല വരുന്നത്. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. മീറ്റാം. അതല്ല, ഹു ആർ യു? ഇല്ല, അറിയില്ല, സത്യമായിട്ട് എനിക്ക് അറിയില്ല. വാട്ട്? വാട്ട് നിന്റെ അപ്പനാണ് സായിപ്പേ. ഐ ഐ പ്രകാശ് തവളക്കുഴി. പോയിട്ട് ഒരു സൈക്കിൾ പോലൊന്ന് കിട്ടൂല സായിപ്പേ. വണ്ടിയുമില്ല, ഒരു തെണ്ടിയുമില്ല. എന്നിവിടെ ഹർത്താലാ, ഹർത്താൽ. വാട്ട് ഹർത്താൽ? വാട്ട് ഹർത്താലാ? ഹർത്താൽ എന്ന് പറഞ്ഞാൽ അറിയില്ലെന്നോ പഠിച്ചോനെ? ഇവിടുത്തെ കാര്യം ബഹുരസാ. അത് സാരല്ല, നമുക്കേ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങാം, മനസ്സിലായോ? യു ആൻഡ് ഐ റൗണ്ട് റൗണ്ട്. ഓ യാ യാ, കം ഓൺ കം ഓൺ. ഹൗ വണ്ടർഫുൾ സ്വിമ്മിംഗ് പൂൾ, റിയലി വണ്ടർഫുൾ. സെന്റർ ഓഫ് ദിസ് ടൗൺ. സായിപ്പേ, അത് സ്വിമ്മിംഗ് പൂൾ അല്ല, അതേ എറണാകുളം എം ജി റോഡിൽ ഒരു ഗട്ടറാണ്. ഗട്ടർ ഗട്ടർ. ഓ ഗട്ടർ. ഹായ്. That cinematic dance troupe is very super well dressing. Wow. ഏതു? അയ്യോ, അത് സിനിമാറ്റിക് ഡാൻസ് ടീം അല്ല, അതാണ് കേരളത്തിലെ ഹൈവേ പോലീസ്. ഡാൻസ് ഡ്രസ് അല്ല, അത് അവരുടെ യൂണിഫോമാ. പാവം സായിപ്പന് പറഞ്ഞിട്ടും കാര്യമില്ല. Hey man. Oh. See this? That is your mental hospital. സായിപ്പ് ഇത്രയും നേരം പറഞ്ഞതിൽ ആകെ ശരിയായത് മാത്രം. സായിപ്പേ, അത് മെന്റൽ ഹോസ്പിറ്റൽ അല്ല, പക്ഷെ അവിടെ ഉള്ളവർക്കൊക്കെ മെന്റലാ. അതാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ്. ഇത് മാത്രമൊന്നല്ല, ഇനിയും ഒരുപാട് കാണാനും പറയാനും ഉണ്ട്. അല്ല സായിപ്പേ, ഇങ്ങനെ നടന്നാ മതിയോ? രണ്ടു ദിവസമായി ഞാൻ പട്ടിണിയാ. ഓ, പട്ടിണി എന്നിപ്പോ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്ക? ഐ ആം ഡോഗ്നിയാ, ഡോഗ്നി ഡോഗ്നി. ഹേ മാൻ, ഐ ആം വെരി ഹംഗ്രി ഹംഗ്രി. സായിപ്പേ, ഇവിടെ ആംഗ്രി എന്ന സാധനം ഇല്ല, വേണമെങ്കിൽ ജാംഗ്രി കിട്ടു, അതല്ലെങ്കിൽ നമുക്ക് തട്ടുകടയിൽ പോവാം. ഇവിടുത്തെ തട്ടുകടയിലേ ഭക്ഷണം ഫേമസാ. എന്തൊക്കെ ഷാപ്പാടാന്നോ? പച്ചക്കായ ബീട്രൂട്ട്, വെരി ഗുഡ്. പച്ചക്കായ ബീട്രൂട്ട്, പൊട്ടറ്റോ, മുട്ടക്കുസ്, പയറും, കടുമാങ്ങ, അച്ചാറും, പപ്പടവും, കുത്തരിട ചോറും, പുളിച്ചേരി, ഉപ്പേരി, കട്ടത്തൈരും, കുട്ടിച്ചോറ് കുഴച്ചാൽ, ഇരുകൈകളാലങ്ങ് വാരിക്കോരി നമുക്കത് കഴിക്കാം. പുളിച്ചേരി, ഉപ്പേരി, കട്ടത്തൈരും, കുട്ടിച്ചോറ് കുഴച്ചാൽ, ഇരുകൈകളാലങ്ങ് വാരിക്കോരി നമുക്കത് കഴിക്കാം. വയറ് നിറഞ്ഞു. ബില്ല് എത്രയാ? ഏ, 600 രൂപയോ സായിപ്പേ. നോ ഡോളർ, ഓൺലി ഇന്ത്യൻ മണി. ഞാൻ കൊടുക്കാം, അതായത് ഇപ്പൊ ഞാൻ പേ, കുറച്ച് കഴിഞ്ഞിട്ട് സായിപ്പ് അത് എനിക്ക് തിരിച്ച് പേ. അങ്ങനെ ആകെ മൊത്തം പേ പേ. ഓക്കെ ഓക്കെ. അങ്ങനെ തീറ്റയും കുടിയും കറക്കും എല്ലാം കഴിഞ്ഞ് ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഹലോ സായിപ്പേ, ഭക്ഷണവും വെള്ളവും കറങ്ങലും പിന്നെ എന്റെ ചെലവായ പൈസയും പോക്കറ്റ് മണിയും എല്ലാം കൂടി കൂടി 1000 രൂപ തന്നാ എനിക്ക് പോകായിരുന്നു. ഓൺലി 5000 rupees. 5000 rupees. ഇനി ഇന്ത്യൻ മണി ഇല്ലെങ്കിൽ ഡോളർ ആയാലും മതി, ഞാൻ മാറ്റിക്കോളാം. ഇതെന്തായത്? ചെക്കോ? ആ കൊഴപ്പില്ല. ഏ, ഇത് ചെക്കല്ലല്ലോ, എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു വശത്ത് ഇംഗ്ലീഷും മറുവശം മലയാളവും. ഏ മാന്യം, ഇത്രമേ അമേരിക്കയിലെ വാഷിങ്ടണിൽ ഒരു പാറമടയിൽ പാറ പൊട്ടിക്കവേ എന്റെ അച്ഛന്റെ 2 കാലും നഷ്ടമായി. ചെറുപ്പത്തിലെ വിശപ്പ് രോഗിയായ എനിക്ക് അധ്വാനിച്ച് ജീവിച്ച ശീലമില്ല. ആയതിനാൽ നിങ്ങൾ നിങ്ങളാലാവുന്ന പണം തന്ന് എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ആൽഫ്രഡ് ഡിക്സൺ ഡിസൂസ, വാഷിങ്ടൺ ഒപ്പ്. എടാ സായിപ്പേ.
എല്ലാവർക്കും എന്റെ നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. ഏതാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്തായാലും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനെ നടൻ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. മലയാള സിനിമയിൽ
മലയാള സിനിമയുടെ കാരണവരായ ശ്രീ കെ ടി എസ് പറഞ്ഞു. എന്റെ മുഖിലാണ് ഇവൻ, ഇവന്റെ മുഖിലാണ് അവൻ, അവന്റെ മുഖിലാണ് വീരേന്ദ്രൻ. അവസാനമായിട്ട് ഒരൈറ്റിംഗ് കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെയിലും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും എന്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനില് അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചോണ്ടിരിക്കണല്ലേ. ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. നമ്മൾ തന്ന സംവിധായകരാണ് സിദ്ദിഖ് ലാൽ. അതിലെ ലാൽ നല്ലൊരു നടനായി, സിദ്ദിഖ് സാറ് മികച്ചൊരു സംവിധായകനായി അദ്ദേഹത്തിന്റെ കഴിവ് അങ്ങ് ഹിന്ദിയിലാണ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം മഴവിൽ മനോരമ എന്ന ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒരു ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ജ്യോതി കാഴ്ചവെച്ചത്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നന്നാക്കി ശ്രദ്ധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഫീമെയിൽ പോർഷൻ വരുമ്പോൾ, ആ ഫീമെയിൽ പോർഷൻ നന്നായിരുന്നു. സുരാജ് പറഞ്ഞ കറക്റ്റാണ്, ഉർവശി ചേച്ചി പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങൾക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടി കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ല മാർക്കോടുകൂടി തന്നെ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെയാണ്. അപ്പൊ അടുത്ത പെർഫോമൻസിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു. പിന്നീട് വന്നത് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ ഒരു മാപ്പ് കച്ചവടക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ആരാന്നറിയോ? തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിൽ ഗാനമണ്ഡപത്തിന്റെ മാനേജറായിട്ട് വന്നിരുന്നു കലാഭവൻ നാരായണൻകുട്ടി. അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ശബ്ദം എന്റെ പൊന്നമ്മച്ചി കുന്നോളത്തിന്റെ മാപ്പുള്ള കുന്നോളത്തിന്റെ മാപ്പ് ഈ ഒരു സസ്പെഷൻ കൂടി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പാലക്കാടിക്ക് വേണ്ടെന്ന പറഞ്ഞിരിക്കുന്നു. കുടിക്കണം, നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ട് പാടും മോളെ. ഏക്കോ വേണ്ട. പിന്നീട് മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ്. പരിഹസിക്കരുത്, എനിക്ക് കുട്ടി ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. കഴിഞ്ഞ 5 വർഷമായി കുട്ടിയുടെ പുറകിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഈ 5 വർഷം LLB പഠിച്ചിങ്ങ വക്കീലായനെ, MBBS പഠിച്ച ഡോക്ടറായനെ, എന്തിന് ജയിലിൽ കിടന്ന് ഞാൻ റിലീസായനെ. അമ്മേ വാസുവേട്ടൻ വെറുതെ ഇരുന്ന് പറഞ്ഞു കൊടുത്തുകൂടി. എന്താ അത്? ഹായ് പാക്കര ബായ. അടുത്തത് ഒരു കാലഘട്ടത്ത് സിനിമയുടെ യൂണിവേഴ്സൽ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടനായിരുന്നു കമൽ ഹാസൻ. അദ്ദേഹം അഭിനയിച്ച ഒരു പ്രശസ്തമായൊരു തമിഴ് സിനിമയാണ് ഗുണ. അതിൽ അദ്ദേഹവും ജാനകമ്യം ചേർന്ന് ആലപിച്ചൊരു ഗാനമുണ്ട്, ന്യൂ ജനറേഷൻ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും അത് തങ്ങി നിൽക്കുന്നുണ്ടാവും. കമലഹാസനും ജാനകമ്യം ചേർന്ന ഒരു ഗാനത്തിൻ്റെ അല്പം. കൺമണി അൻപോട് കാതൽ നാൻ എഴുതും കടിതം ഇല്ല ലെറ്റർ ഉള്ള കടുതാസ്. ഇപ്പോൾ
ഊറിക്കാരന്റെ കരി തുള്ളി വരും, പിന്നെ പാലിന്റെ കാശിനുമാളു വരും. ഇത് ഒരു വക വെനകെട്ട സുപ്രഭാതം. ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം എടുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റമടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ എങ്ങും ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ ദാ വന്നു. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ലെ. എടാ, നിങ്ങളുടെയൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നാന്. എന്റെ അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. അങ്ങനെ എത്ര പേര് കയറി ഇറങ്ങി പോയ വീടായത്. എന്ത് കാര്യം, പേലി തന്നെ വിളവ് തിന്നില്ലേ. അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലിക്കാരന ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ. ഏ വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്ന് ഇവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട കണ്ട, എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഏ, ഞാനൊരു കാര്യം പറഞ്ഞേക്ക, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളു. എലി പൊന്നല്ലി കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ. നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി. വേലക്കാരി? എന്താ വേലക്കാരിയുടെ പേര്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഏ, ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് മൂന്നാ മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും മനി പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന, നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന് അഞ്ച് വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ, ഞാനൊന്ന് കറങ്ങേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. അതനിയനാ, അവൻ മൂന്നാല് വർഷമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയല്ലേ.
മുട്ടിയത് ഓർമ്മയുണ്ടോ? കണ്ടത് ഓർമ്മയില്ല. പിന്നെ മുട്ടിയത് ഓർമ്മയുണ്ട്. ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതെ ഓടി വന്നാൽ, ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതെ ഓടി വന്നാൽ, ഏലൊന്ന പെണ്ണല്ലേടി നീ, എടി വമ്പത്തീ കൊമ്പുള്ള പെണ്ണല്ലേടി നീ. അയ്യോ ഭാർഗവേട്ട, പുറത്ത് ആരോ വന്നു. ശാന്ത, ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ, നമുക്ക് പിന്നെ കാണാം. സുസു, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ അനുമാന്റെ വേഷം കെട്ടിട്ട് എനിക്ക് രണ്ടാം സമ്മാനം കിട്ടിയത്? അതാ അപ്പൊ കുഴപ്പമായത്. ഏത് വേഷം കെട്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ ഒന്നാം സമ്മാനം തന്നെ കിട്ടിയാനെ. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെത്തി നടന്നൊരു ചെത്ത് പെണ്ണെ, നീ ഇനി കോമടി പറയല്ലേ. കൊച്ചിയിലുള്ളൊരു കൊച്ചു പെണ്ണെ, അന്ന് നീ എന്നെ വളച്ചില്ലേ. അന്ന് തൊട്ട് എന്നെ വളായ്, നിന്നെ മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ. നീ വന്നതോ ഇന്ന് മനസ്സിന് ഉല്ലാസം, ആനന്ദം, ആഘോഷം. ഐ ആം വെരി ഹാപ്പി. എന്റെ സൂസു, എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പൊളിച്ചിട്ട്. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. തലകത്ത് കാണും, തലകത്തുണ്ടാവേ, തലകത്തേക്ക് പോവാണേ. ഹാവു രക്ഷപ്പെട്ടു. എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. ഹോട്ടലിലും പാർലറിലും കേറി കേറി മൊത്തം കാച്ചി തിന്ന് തീർത്തത് ഓർമ്മയുണ്ടോ മൂടിച്ചി പെണ്ണെ. നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ കീശ വട്ടം കീറി പണമെല്ലാം വിഴുങ്ങി നീ കുറുണ്ണി പെണ്ണെ. കണ്ടതൊക്കെ വാങ്ങിക്കൂട്ടി ഡെയ്ലി, അന്ന് ജാറവാറ കീറി എന്റെ കാളസം. ഇതാണ് എന്റെ പ്രിയ മക്കളെ. നിങ്ങൾക്ക് മൂന്നാൾക്കും വിവാഹപ്രായം എത്തിയെന്ന് ഈ അച്ഛന് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മൂന്നുപേരെയും നിങ്ങളുടെ അമ്മ ഇരട്ടവറ്റതാടാ.
എന്താ കുഴപ്പം, തെറ്റി പോയ എടാ മക്കളെ, നിങ്ങളുടെ മൂന്നുപേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ശാന്ത. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ കനകം. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. ഏത് പെണ്ണ്? നമ്മുടെ പുതിയ വേലക്കാരി, ഈ നിൽക്കുന്ന ലൈലമ്മ.